ഹായ് ഫ്രണ്ട്സ്, ബ്രൂത്ത ട്രാവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞാനൊരു വണ്ടിയുടെ അകത്താണ്, നമ്മൾ യാത്രയിലാണ് ഇത്. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് June 13 ഞായറാഴ്ചയാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് വയനാടാണ് ഇപ്പോൾ ഉള്ളത്. വയനാട് നിന്ന് എറണാകുളം വരെ നമ്മൾ യാത്ര ചെയ്യുകയാണ്, അപ്പോൾ പറവൂർ വരെ. അപ്പോൾ ഇതൊരു റിലയൻസിൻ്റെ ഗുഡ്സ് കൊണ്ടുവരുന്ന വണ്ടിയിൽ നമ്മുടെ ഫ്രണ്ടിൻ്റെ കൂടെ പോകുന്നതാണ്. അപ്പോൾ നമുക്ക് ലോക്ക്ഡൗണിലെ യാത്ര എങ്ങനെയായിരിക്കും എന്നൊന്ന് നോക്കാം. കാരണം റോഡിലുള്ള പ്രശ്നങ്ങൾ, പിന്നെ റോഡൊക്കെ വെറുതെ വിജനമായി കിടക്കുകയാണ്. ഇപ്പോൾ രാത്രി പോകുന്ന പറഞ്ഞാൽ നമുക്ക് പോകുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ തിരിച്ചു പോകുന്ന വീഡിയോ എടുക്കുന്നത് പകൽ. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അവസ്ഥ കാര്യങ്ങളെന്നൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും റോട്ടിലേക്കുള്ള തിരക്ക് എങ്ങനെയുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലോക്ക്ഡൗൺ സമയത്ത് ഇങ്ങനൊരു വീഡിയോ എടുക്കാൻ നമുക്ക് ഇനി ഒരു ജീവിതത്തിൽ ഒരിക്കലും ചിലപ്പോൾ ഇങ്ങനൊരു വഴി കാണാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുവരെ നമുക്കതൊന്ന് നിങ്ങളിലേക്കുള്ള എത്തിക്കുക എന്നുള്ള ഒരു രീതിയിൽ ഇങ്ങോട്ട് പോകുന്നപ്പോൾ ക്യാമറ കൂടെ എടുത്ത് കൂടെ വെച്ചെന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലയൻസിൻ്റെ ഒരു ഗോഡൗൺ തന്നെയാണ് ഇവിടെ, അല്ല ഒരു ഷോപ്പാണ്. സ്ഥലം ഞാൻ പറയാം. അതായത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ണൂരല്ല, കോഴിക്കോട്. ഇതിപ്പോൾ ഉള്ളത് കോഴിക്കോട് സിഗ്നലിൻ്റെ അവിടെ നിന്ന് നമ്മൾ വയനാട് വന്ന റൂട്ടിലൊരു 10 കിലോമീറ്റർ വരുമ്പോൾ ഉള്ള സ്ഥലമാണ്. സ്ഥലത്തിൻ്റെ പേര് ഞാൻ എന്തായാലും നോക്കിയിട്ട് പറയാതാണ്. അവിടെ നിന്നാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ വണ്ടി ഇട്ടേക്കണതിൻ്റെ നേരെ ഫ്രണ്ടിൽ തന്നെ പോലീസുകാരൊക്കെ വന്ന് സംഗതി എല്ലാം അവിടെ സെക്യൂർ ചെയ്തിട്ടുണ്ട്. നമ്മൾ വരുമ്പോൾ അത് ഉണ്ടായില്ല. ഇപ്പോൾ ബാരിക്കേഡൊക്കെ വെച്ചിട്ടുണ്ട്, ഞാൻ ഒന്ന് കാണിച്ചുതരാം. എന്നിട്ട് അവിടെ കാണാൻ പറ്റും അവരവിടെ നിൽക്കുന്നത്. പോലീസുകാരൊക്കെ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പോകുമ്പോൾ നോക്കാം. അവിടെ ബാരിക്കേഡൊക്കെ വെച്ചിട്ട് അവർ അടച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ റോഡിലേക്ക് ഇറങ്ങി, അവിടെ ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ്ടോ നമ്മുടെ ഫ്രണ്ട് ബിജു എന്നാണ് പേര്. അപ്പോൾ ഇനിയിപ്പോൾ കുന്നമംഗലം എന്നാണ് സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞത്. കുന്നമംഗലത്തിൽ നിന്ന് ഞങ്ങൾ നേരെ എറണാകുളത്തേക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും വഴിയിലൊക്കെ ചെറിയ കുറച്ച് വണ്ടികളൊക്കെ ഉള്ളൂ, അധികം വണ്ടികളൊന്നുമില്ല. നമ്മൾ സിഗ്നലിൻ്റെ ഭാഗത്തേക്ക് എത്തിയേക്കാണ്. അപ്പോൾ മലാപ്പറമ്പ് സിഗ്നൽ അതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെയൊക്കെ ഉണ്ടാവും സിഗ്നലൊക്കെ ഉറക്കി ഉണ്ടെങ്കിലും കാര്യമായ വണ്ടികളൊന്നുമില്ല. നമ്മൾ കഴിഞ്ഞ വയനാട് ട്രിപ്പിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായ സ്ഥലമാണ്. ഇവിടെ ഒരു ചെക്കിങ്ങനെ ഒക്കെ ഉണ്ട് കേട്ടോ, കാണാൻ പറ്റും. അപ്പോൾ എല്ലായിടത്തും ചെക്കിംഗ് ഉണ്ട്. പക്ഷെ നമുക്ക് ഈ വണ്ടികൾ ഫ്രണ്ടിൽ കിടക്കേണ്ടി മാത്രം കുഴപ്പമില്ല കേട്ടോ. ഇവിടെ നമ്മൾ കൈ കാണിക്കണമൊന്നുമില്ല, പൊക്കോളം പറയുന്നുണ്ട്. നമുക്ക് ഈ അടുത്ത ചെക്കിംഗ് ഒക്കെ വിശദമായിട്ട് കാണാം. അത്യാവശ്യം വണ്ടികളുണ്ടാവണ ബൈപ്പാസിൻ്റെ അവസ്ഥയിലാണ്. അങ്ങനെ ഞങ്ങൾ രാമനാട്ടുകര ഫ്ലൈ ഓവറിൻ്റെ അടുത്തെത്തി. ഇനി അത് കയറി ഇറങ്ങി അടുത്ത വഴി ഒന്നും പറഞ്ഞതല്ലേ. ഇവിടെയൊക്കെ വരുമ്പോൾ ഫുൾ ടൈം ബ്ലോക്ക് ആയിരിക്കില്ലല്ലോ. വരുമ്പോ ഫുൾ ടൈം ബ്ലോക്ക് ഉണ്ടാവുന്ന സ്ഥലമാണ്. അതിന്റെ അവസ്ഥ നോക്കിയ ബാലൊക്കെ ഒരു വണ്ടി പോലും കണ്ടു നടക്കുന്നു. ഇപ്പൊ ആലം ഇറങ്ങി ചെല്ലുന്ന ഫ്ലൈ ഓവർ കഴിഞ്ഞ് ചെല്ലുന്ന അടുത്തുള്ള അവിടെ ചെക്കിംഗ് ഉണ്ട്. എന്നാലും കാറും ബൈക്കൊക്കെ പിടിച്ചു നിർത്തി അവര് ചോദിക്കുന്നുണ്ട് അതിനോട് മോളിന്നും. പിന്നെ അതുപോലെ തന്നെ സത്യവാങ്മൂലമൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഇടയ്ക്ക് ഇതുവരെ ഒന്നും ചോദിച്ചിട്ടൊന്നുമില്ല. ഇവിടെ ചെക്കിങ്ങിന് ഞങ്ങൾ പോലീസുകാർ നിൽക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ബ്ലോക്കൊന്നുമില്ല.
എന്തായാലും വന്നു കഴിഞ്ഞപ്പോ ഒരു രണ്ടു വണ്ടിയൊക്കെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് പെട്ടെന്ന് പോവാം, വലിയ ബ്ലോക്കൊന്നുമില്ല. അവിടെയും വലിയ ബ്ലോക്ക് ഒന്നും കിട്ടിയില്ല, പക്ഷെ ബ്ലോക്ക് ഉണ്ടാവുന്ന പറയണേ. ചിലവർക്ക് ഒരുപാട് വണ്ടികളുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചു നേരം കിടന്നിട്ട് വരും. കള്ളു ഷാപ്പൊക്കെ തുറന്നു, ആ കള്ളു ഷാപ്പൊക്കെ തുറന്നു വന്നിട്ട് ഇവിടെ. റോഡിൽ നിന്ന് എന്തായാലും ഫുട്ബോൾ കളിക്കാം, അതേമാതിരി കിടക്കും. അതിന് കൊതിയായിട്ട് വരില്ല. ഈ വണ്ടി എയ്സർ ആണ്, 2019 2018 ലാസ്റ്റ് എയ്സർ ആണ്. 1095 അതാണ് മോഡലാണ്. ഈ ഇതിനകത്തേ വണ്ടിയിലെന്ന് പറഞ്ഞാൽ തിരിച്ച് ചെറുകൊക്കെ ഉണ്ടാകും. നമുക്ക് വണ്ടി നമ്മളിതായിട്ട് ബന്ധപ്പെട്ട ഉള്ള വണ്ടി തിരിച്ച് ചെറുകുണ്ട്. പിന്നെ ഇതിനകത്തുള്ളത് ഇവിടെ ഒരു ഇതുണ്ട് കേട്ടോ, ഒരു എൻജിൻ ബ്രേക്ക് ഉണ്ട്. അതായത് ഈ ലിവർ ഫ്രണ്ടിലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി താഴത്തേക്ക് ഇതൊക്കെ ഇറങ്ങുമ്പോൾ, നമ്മൾക്ക് ഇറക്കമൊക്കെ ഇറങ്ങുമ്പോൾ ഓട്ടോമാറ്റിക് ഈ ഇത് ബ്രേക്കായിട്ട് വർക്ക് ചെയ്യും. അങ്ങനെ കുറേ ഓപ്ഷനൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വണ്ടിക്ക് 8.5 കിലോമീറ്ററോളം മൈലേജിൽ ഉണ്ടാകും. അപ്പോൾ ഇതിനകത്ത് ഒരു ഡിസ്പ്ലേ ഒക്കെ ഉണ്ട്, കാണാൻ പറ്റുന്നറിയില്ല. പക്ഷെ ആ ഡിസ്പ്ലേയിൽ കാണിക്കണൊക്കെ ഉണ്ട്. അതിപ്പോൾ 10.3 വരെയൊക്കെ കാണിച്ചിരുന്നു. ഇന്നത്തെ രാത്രി ഓടിച്ചപ്പോൾ 10.3 വരെയൊക്കെ കാണിച്ചിരുന്നു ആവറേജ് മൈലേജ്. 8.5 വെച്ചിട്ടൊന്നും പറയണം എന്തായാലും. പിന്നെ ഇതിന് ഗിയർ പറയുകയാണെന്നുണ്ടെങ്കിൽ 5 ഫോർവേഡ് ഗിയറും റിവേഴ്സും ഉള്ളത്. അത് നമ്മളെ മറ്റേ സ്കോഡയുടെ ഒക്കെ വണ്ടിയുടെ പോലെ തന്നെയാണ്. റിവേഴ്സ് നേരെ നമ്മുടെ സാധാരണ വണ്ടിയുടെ ഫസ്റ്റിൻ്റെ സ്ഥാനത്താണ്. ഒരു 4 മണിക്കൂറൊക്കെ ആവറേജ് എടുത്തുള്ളൂ കേട്ടോ, ഞങ്ങൾ 50 കിലോമീറ്റർ സ്പീഡിൽ പോകുന്നിട്ട് പോലും മാത്രമേ എടുത്തുള്ളൂ. കാരണം വഴിയിൽ ബ്ലോക്ക് കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ഒരു വണ്ടി പോലും ഇല്ലാത്ത രീതിയിൽ കിടക്കാം. നമുക്ക് എനിക്ക് ഒരു ഹർത്താലില്ല എന്ന് മാത്രം ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ എന്നാണ്. അപ്പൊ നമുക്ക് വണ്ടി ഓടിക്കാനും പറ്റില്ല. അതൊരു ചെട്ടിപ്പടി റെയിൽവേ ക്രോസിൽ എത്തിയിട്ടുണ്ട്. ഇനിയും ഇനി എത്ര കിലോമീറ്റർ ഉണ്ടാവും അവിടെ നിന്ന്? ഇനി ഒരു 130-120 കിലോമീറ്റർ ഉള്ളത്. ചമ്മറോട്ടം പാലത്തിൻ്റെ അടുത്തെത്തി. കറക്റ്റ് 1 കിലോമീറ്റർ ഉണ്ടെന്നു പറഞ്ഞേ പാലം. ആ 70 ഷട്ടറും ഉണ്ട് അതിനകത്ത്. നമുക്ക് നോക്കാം, എന്നാലും പറ്റില്ല. ആ മുകളിലിരിക്കുന്നത് പറഞ്ഞ് നന്ദിക്കഞ്ഞ 70 കൊണ്ടുണ്ടെന്ന് പറഞ്ഞു. Thank you.
I'm not going to be able to do that.